ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഡ്രീം ലൈഫ്. ഇന്ന് നമ്മൾ വീണ്ടും ചലഞ്ചിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത്. മെൻ്റൽ ഹെൽത്ത് ചലഞ്ചിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കാര്യം. ഇന്നത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, മേക്ക് എ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് ഓഫ് ഓൾ യു ആർ ഹെൽപ്ഫുൾ പേഴ്സൺസ് ഫോർ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത എല്ലാവരുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. നിങ്ങളെ എത്രത്തോളം ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടായിരിക്കും പലതരത്തിൽ, ഒരു ജീവിതത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത കുറേ വ്യക്തികളുണ്ടായിരിക്കും. നമുക്ക് ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചില സമയത്ത് അത് പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും. ചിലപ്പോൾ നമ്മളുടെ കൂടെയുള്ള ആളുകൾ തന്നെയായിരിക്കും, മക്കളോ അച്ഛൻ അമ്മ. പിന്നെ പുറത്ത് നിന്ന് നമ്മളെ ജോലിയിലും മറ്റ് കാര്യങ്ങളിലും ഓരോ നമ്മളുടെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള ഓരോ വ്യക്തികളുണ്ടാവുമല്ലോ, അവരുടെയൊക്കെ ഒരു ലിസ്റ്റ്, അവരുടെ പേരുകളൊന്ന് എഴുതി വയ്ക്കാം. അവരെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ എത്രത്തോളം സഹായിച്ചു, എത്രത്തോളം അവർ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അതുപോലെ നമ്മൾ എത്ര പേർക്ക് അതേ സഹായങ്ങൾ തിരിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവരോടൊരു നന്ദി തോന്നിയത് കൊണ്ടാണല്ലോ നമ്മളതിന് എഴുതി വയ്ക്കുന്നത്. അതാണ് ഉദ്ദേശവും, നമ്മളെ സഹായിച്ചിട്ടുള്ള വ്യക്തികളെ നന്ദിപൂർവം ഒന്ന് എഴുതി വയ്ക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾ എത്ര പേർക്ക് തിരിച്ചങ്ങോട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എത്ര പേർ നമ്മളെ വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നുണ്ടായിരിക്കും, അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വഴിത്തിരിവിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടോ. നമ്മളുടെ ജീവിതത്തിലെ ഓരോ ടേണിംഗ് പോയിൻ്റുകൾക്കും സഹായകരമായ ഹെൽപ്പുകൾ ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ്, ഇത് രണ്ടും കൂടി നമ്മൾ ഒരു അനലൈസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും അവിടെ ആരുടെ പാർട്ടാണോ റേഷ്യോ കൂടി നിൽക്കുന്നത് എന്ന് നോക്കുക. ജീവിതത്തിൽ നമുക്ക് കുറേ സന്തോഷം തരുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ, നമ്മൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്തതും നമ്മളെ ഇങ്ങോട്ട്. പക്ഷെ ആര് ഹെൽപ്പ് ചെയ്താലും നമ്മളത് മറക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഹെൽപ്പ് ചെയ്ത വ്യക്തികളെയാണ് ഏറ്റവും ആദ്യം മറ്റുള്ളവരെ എടുത്തു മാറ്റുന്നത് എന്ന് കുറേ പേരെങ്കിലും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. കുറേ പേർക്ക് കുറേയധികം ഹെൽപ്പ് ചെയ്തിട്ടും അവർ ആദ്യം അവരുടെ ഒരു മെയിൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത് ഞങ്ങളെയാണെന്നൊക്കെ പറഞ്ഞ് പല ഓരോ കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പോൾ പലരും നമ്മളോട് ഷെയർ ചെയ്യുന്ന കുറേ കാര്യങ്ങളിൽ ഉണ്ടാവുമല്ലോ. അതിലൊരു കാര്യമാണിത്. നമ്മളെപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെയെല്ലാം നമ്മളിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വൈകിപ്പോയോ എന്ന് തോന്നിക്കുന്ന തരത്തിൽ പെരുമാറുന്ന കുറേ പേരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തികളെയല്ല നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്, നമ്മളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ആളുകളെയാണ് നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്ത് മാറ്റേണ്ടത് നമ്മളുടെ ലൈഫിൽ നിന്ന് തന്നെ. തിരിച്ച് നമ്മൾ അങ്ങോട്ടും നമ്മളും ഇതുപോലെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ കുറേയധികം വ്യക്തികൾക്ക് വളരെയധികം സഹായകമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളും അവരിൽ നിന്ന് തിരിച്ചും ആ ഒരു റെസ്പെക്റ്റ് നമ്മൾ പ്രതീക്ഷിക്കും, നമ്മളിൽ നിന്ന് തിരിച്ച് അവരും ആ ഒരു റെസ്പെക്റ്റ് പ്രതീക്ഷിക്കുമെന്ന് നമ്മളെപ്പോഴും നമ്മളുടെ മനസ്സിൽ ഓർമ്മയോടുകൂടി സൂക്ഷിക്കണം. പിന്നെ നമ്മളുടെ ചലഞ്ച് ഡേയ്സ് ഇങ്ങനെ പെട്ടെന്ന് ഒരു ഫിനിഷിംഗ് പോയിന്റിന് അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. കുറേയധികം വ്യത്യാസങ്ങൾ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. പേഴ്സണലി നിങ്ങളുടെ കൂടെ ചലഞ്ച് ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാം എനിക്കൊരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങളും ഡീകൾട്ടറിങ് ചലഞ്ചസ്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പായിട്ടുള്ളത് കേട്ടോ. നിങ്ങളോട് കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫോണിൽ നമ്മൾ ഡീകൾട്ടറിങ് ചെയ്തതും ഓഫീസ് സെക്ഷനായിട്ടുള്ള നമ്മുടെ ഏരിയ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഡീകൾട്ടറിങ് ചെയ്തതും ഒക്കെ. പിന്നെ റൈറ്റിംഗ് എനിക്ക് മുൻപേ ഉള്ളതാണ് എങ്കിൽ കൂടി കുറേ കൂടി നിങ്ങളുടെ കൂടെ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്തായാലും ഇന്നത്തെ സെക്ഷൻ നിങ്ങൾ മറക്കാണ്ടിരിക്കുക. നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറച്ച് പേരുടെ ലിസ്റ്റ്, നമ്മളെ
ജീവിതത്തിൽ വളരെയധികം സഹായിച്ച ആളുകളുടെ ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കുക. നമ്മൾക്ക് അവരോട് നമ്മൾ ഏത് സമയത്തും കടപ്പെട്ടിരിക്കുന്നു എന്നതാണല്ലോ. നമ്മൾ ആ വ്യക്തികളെ ഓർക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മൾ അത്രയധികം നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മളെ അവർ ഹെൽപ്പ് ചെയ്തു എന്നുകൂടി നമ്മളൊന്ന് ഓർമ്മയിൽ വയ്ക്കുക. തിരിച്ച് നമുക്ക് വേറെ കുറച്ച് പേരോട് അങ്ങനെ ഒരു സഹായം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് നമുക്കൊരു പ്രചോദനം ഉൾക്കൊള്ളാം ഇതിൽ നിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഹെൽത്ത് ചലഞ്ചിൻ്റെ മെൻ്റൽ ഹെൽത്ത് ചലഞ്ചിൻ്റെ മറ്റൊരു അധ്യായവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.